ദളിത് പുരോഗമന സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 4-ാം തീയതി ബംഗളൂരുവിൽ നിന്ന് പ്രതിഷേധ ജാഥ ഉടുപ്പിയിലേക്ക് പുറപ്പെട്ടിരുന്നു. ഉടുപ്പിയിലെ ക്ഷേത്രത്തിലെ പന്തിഭേദ സമ്പ്രദായം അവസാനിപ്പിക്കുകയെന്നതായിരുന്നു പ്രതിഷേധ ജാഥയുടെ മുദ്രാവാക്യങ്ങളിൽ ഒന്ന്. ഒക്ടോബർ 9 ഉടുപ്പിയിൽ ക്ഷേത്ര പരിസരത്തായിരുന്നു നൂറുകണക്കിന് ദളിതർ പങ്കെടുത്ത റാലിയുടെ സമാപന ചടങ്ങ് നടന്നത്. ഈ ചടങ്ങിൽ ജിഗ്നേഷ് മേവാനി പങ്കെടുത്തിരുന്നു. പരിപാടി സമീപിച്ചതോടെ യുവ ബ്രിഗേഡ് നേതാവ് ചക്രബർത്തി സൂളിബല്ലെ ശുദ്ധീകരണത്തിന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആഹ്വാനം ചെയ്തിരുന്നു. ഇതറിഞ്ഞ് ദളിത് സംഘടനകൾ എതിർപ്പുമായി രംഗത്തെത്തിയതോടെ ജില്ലാ ഭരണകൂടം ഇടപെട്ട് ശുചീകരണ യജ്ഞം മുടക്കി. തുടർന്നായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനകത്തും പരിസരത്തും യുവ ബ്രിഗേഡ് പ്രവർത്തകർ ശുദ്ധികലശം നടത്തി പുണ്യാഹം തെളിച്ചത്. സംഭവം പുറത്തറിഞ്ഞതോടെ ഉടുപ്പി മഠാധിപതി വിശ്വേശ്വര തീർത്ഥസ്വാമി വിശദീകരണവുമായി രംഗത്തെത്തി. സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായുള്ള ശുദ്ധീകരണ യജ്ഞമാണ് ക്ഷേത്രത്തിലും പരിസരത്തും നടന്നതെന്നാണ് മഠാധിപതിയുടെ വിശദീകരണം. ക്ഷേത്രത്തിൽ ദളിതർക്കും ഉയർന്ന ജാതിക്കാർക്കും രണ്ടു പന്തിയിൽ ആഹാരം വിളമ്പുന്നത് 2 മാസത്തിനകം അവസാനിപ്പിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം തുടങ്ങുമെന്ന് ജിഗ്നേഷ് മേവാനി ചലോ ഉടുപ്പി റാലി അഭിസംബോധന ചെയ്ത് പ്രഖ്യാപിച്ചിരുന്നു.